അന്വേഷണം ഉന്നയിച്ചുള്ള നിരാഹാര സമര കാര്യത്തിൽ ആർ എം പി നിലപാട് ശക്തമാക്കുന്നു. സി ബി ഐ അന്വേഷണ പ്രഖ്യാപനം ഉടൻ നടത്താനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെ സമരം നീളും എന്നുറപ്പായി. യു ഡി എഫും ആർ എം പിയും ചേർന്ന് നടന്ന രാഷ്ട്രീയ നാടകമാണ് നിരാഹാര സമരമെന്ന ആരോപണം സംസ്ഥാന വ്യാപകമായി ഉന്നയിക്കാൻ സി പി എമ്മും തീരുമാനിച്ചിരിക്കുകയാണ്. ടി പി വധക്കേസിലെ ഉന്നതതല ഗൂഢാലോചനയുടെ ചുരുളഴിക്കാൻ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച പോലും വേണ്ടെന്നാണ് ആർ എം പി തീരുമാനം. അന്വേഷണം പ്രഖ്യാപിക്കാതെ സമരം പിൻവലിച്ചാൽ രാഷ്ട്രീയമായി അത് വലിയ തിരിച്ചടിയാകുമെന്നും ആർ എം പി വിലയിരുത്തുന്നു. ഒഞ്ചിയത്തുകാരോട് തങ്ങൾക്ക് ഒന്നും പറയാനാകാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാകുമെന്നും ആർ എം പി നേതൃത്വം പറയുന്നു. കെ കെ രമയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ മറ്റൊരു നേതാവ് നിരാഹാരം തുടങ്ങും. പരമാവധി പ്രതിഷേധമുയർത്താനാണ് ആർ എം പി തീരുമാനം. സമരം അവസാനിപ്പിക്കാനായി ചർച്ചകൾ തുടരുമ്പോഴും സമരം നീണ്ടുപോകുന്നതാണ് നല്ലതെന്ന വിലയിരുത്തൽ യു ഡി എഫ് കേന്ദ്രങ്ങളിലുമുണ്ട്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സി പി എമ്മിനെ പരമാവധി പ്രതിരോധത്തിലാക്കാൻ ഇതിലൂടെ കഴിയും. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന തങ്ങളുടെ ആരോപണം ഇവിടെയാണ് പ്രസക്തമാകുന്നതെന്ന് സി പി എം വാദിക്കുന്നു. യു ഡി എഫ് ആർ എം പി തിരക്കഥയാണ് നിരാഹാര സമരമെന്ന പ്രചാരണം ശക്തമാക്കാനാണ് സി പി എം തീരുമാനം. കേരള രക്ഷാ മാർച്ചിടയിൽ മാത്രം നേതാക്കൾ ഉന്നയിക്കുന്ന ഈ വിഷയം സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. രമയെ വിമർശിച്ച് ഇന്നലെ എം എം മണി രംഗത്ത് വന്നത് ഇതിൻ്റെ സൂചനയാണ്. എന്തായാലും സമരം രണ്ടാഴ്ചയെങ്കിലും നീളുമെന്ന പ്രതീതിയായതോടെ ആർ എം പിയുടെ നിരാഹാര സമരം ഏറ്റവും പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മളോട് കൂടെ തരുന്നു. ശ്രീ ജയശങ്കർ, ഇന്നലെ ആർ എം പി വ്യക്തമാക്കിയതുണ്ട് സർക്കാർ നിരാഹാരം അവസാനിപ്പിക്കണം എന്ന അഭ്യർത്ഥന സ്നേഹപൂർവ്വം തള്ളുന്നുവെന്ന്. ഈ തള്ളൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് സർക്കാരിനെയാണോ അതോ കൂടുതൽ സമ്മർദ്ദമാക്കുന്നത് ആർ എം പിയെ തന്നെയാണോ? എന്താണ് താങ്കളുടെ ഈ ഘട്ടത്തിലുള്ള വിലയിരുത്തൽ? ഈ ഘട്ടത്തിൽ സർക്കാർ വളരെ പ്രതിരോധത്തിലായിരിക്കണം. കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടിക്കാരുടെയും രാഷ്ട്രീയവും ധാർമ്മികവുമായ പിന്തുണ തൊട്ടാണ് ഈ സമരം അരങ്ങേറിയിട്ടുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമുണ്ട്. എന്ന് മാത്രമല്ല, മുൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന നമ്മുടെ ഇപ്പോഴും മന്ത്രിസഭയിൽ തുടരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം സമരപ്പന്തലിലെത്തി രമയെ അഭിവാദ്യം ചെയ്യുകയും അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ഇത്ര സമയമായിട്ടും സി ബി ഐ അന്വേഷണത്തിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാർ നിയമോപദേശത്തിൽ സി ബി ഐ അന്വേഷണം ആകാം എന്ന് മനസ്സിലായതിനു ശേഷവും ഇത് വച്ച് താമസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വികാരം സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട്. ഭരിക്കാറിയാത്ത ആളുകളാണ് നാട് ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും കഴിവുകെട്ടവരാണ് എന്നൊരു തോന്നലിലേക്കാണ് ഇപ്പം ഇത് കൊണ്ടുപോകുന്നത്. ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാനും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അത് ഫലപ്രദമായി നടപ്പാക്കാനും കഴിയാത്ത ആളുകളാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ എന്ന ഒരു തോന്നൽ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ട്. സി പി എം കാർ നടത്തുന്ന പ്രചരണം വേറെ രീതിയിൽ നടക്കുന്നു, അത് മറ്റു വേറൊരു കാര്യമാണ്. അവരതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ന്യായമാണ്. കാരണം ഉന്നതതലത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്, അത് ഇടതുപക്ഷ അനുഭാവികളുടെ ഇടയിൽ പോലും ഉണ്ട്. പക്ഷേ നിയമപരമായി ഇപ്പോ സി ബി ഐക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസ്, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, നിയമപരമായി നോക്കുകയാണെങ്കിൽ സി ബി ഐക്ക് പെട്ടെന്ന് ഇത് കൈമാറാനാകുമോ? ഇത് ക്രൈംബ്രാഞ്ചിനോ മറ്റോ കൈമാറി നമ്മുടെ സർക്കാരിനില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ സർക്കാരിന്റെ ഒരു പരാജയമാണ്, കെടുകാര്യസ്ഥതയാണ്, കഴിവില്ലായ്മയാണ് ഇതിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. ശ്രീ എൻ വേണു കൂടി നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ എൻ വേണു, ശ്രീ എൻ വേണു ടെലിഫോൺ ലൈനിൽ ബന്ധവിച്ചേക്ക് പോയി. ശ്രീ കെ വേണു നമ്മളോട് കൂടെ ചേർന്നു ഈ ഘട്ടത്തിൽ. ശ്രീ കെ വേണു, സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഇല്ലായ്മ, കാരണം മുല്ലപ്പള്ളി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തന്നെ പറഞ്ഞതാണ് ഇത് നിയമപരമായി സി ബി ഐക്ക് ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ല, സർക്കാരിന് എന്തേ ഇത് വിടാൻ വൈകുന്നത് എന്ന് വരെ ചോദിച്ചതാണ്. എന്നിട്ടും ഇത് വിടാൻ വൈകുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ പരാജയമാണോ അതോ സമരം നീണ്ടാൽ ഗുണം ചെയ്യുമെന്ന ചില രാഷ്ട്രീയ ചിന്തകളാണോ? താങ്കൾ വിലയിരുത്തുന്നത് എന്താണ്? ശ്രീ കെ വേണു, ടെലിഫോൺ ലൈനുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ. ശ്രീ ജയശങ്കർ ഇപ്പോഴും തുടരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജയശങ്കർ തുടരുന്നുണ്ടോ താങ്കൾ? രണ്ടുപേരുമല്ല ടെലിഫോൺ മൂലം വിച്ഛേദിക്കപ്പെട്ടു. എന്തായാലും ഇതും ആരും വൻ ശ്രീ ജയശങ്കർ കേൾക്കാമോ? ഹലോ, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില നിയമ വശങ്ങൾ കൂടി നോക്കിയ ശേഷം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അതിഥികൾ നമ്മളുടെ കൂടെ തന്നെ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ചില സാങ്കേതിക തകരാറുകളുണ്ട്. ഏതായാലും ടി പി ചന്ദ്രശേഖരനെതിരായ ഗൂഢാലോചന കേസിൽ സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് കൈമാറിയാലും അന്വേഷണം തുടങ്ങാൻ കടമ്പകളേറെയാണ്. കേന്ദ്ര ഏജൻസികൾ അടുത്ത കാലത്ത് കൈമാറിയ കേസുകളൊന്നും എങ്ങും എത്തിയിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ്
സിബിഐ അന്വേഷണത്തിന് എതിരല്ല. പക്ഷേ നിയമപരവും വ്യവസ്ഥാപിതവുമായ മാർഗങ്ങളിലൂടെ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കേസ് സിബിഐക്ക് കൈമാറിയാലും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ വിഷമത്തിലാക്കുന്നത്. കേസ് കൈമാറിയാലും കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ഇറങ്ങണം, എങ്കിലേ ഔദ്യോഗികമായി സിബിഐ ഏറ്റെടുക്കൂ. പക്ഷെ അതിനു മുമ്പ് തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാകുമെന്ന് കേന്ദ്ര ഏജൻസിക്ക് ബോധ്യപ്പെടണം. സിബിഐ വന്നാൽ മാത്രമേ ഈ കേസ് തെളിയൂ എന്ന് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയും വേണം. സംസ്ഥാന പോലീസ് അന്വേഷണം വഴിമുട്ടുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ഏജൻസികളെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗൂഢാലോചന കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയും സിബിഐ വന്നാൽ മാത്രമേ പൂർണ്ണമായി തെളിയിക്കാൻ കഴിയൂ എന്ന സാഹചര്യം ഉണ്ടാവുകയും വേണം. അല്ലാതെ പെട്ടെന്നൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കില്ലെന്നർത്ഥം. മാത്രമല്ല, അതിന്റെ വിജയ സാധ്യതയാണ് അത് പ്രശ്നം. രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ആയുധമാക്കി സിബിഐ അന്വേഷണത്തെ മാറ്റാനുള്ള നീക്കം ഉണ്ട് എന്ന ഒരു ആശങ്ക സിബിഐയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നിഗമനം എന്ന നിലയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സിബിഐ അത് ഏറ്റെടുക്കാനായിട്ട് വിമുഖത കാണിക്കും. ടി പി വധക്കേസിന്റെ വിധി വന്നതിനാൽ ഗൂഢാലോചന മാത്രമായി എങ്ങനെ അന്വേഷിക്കുമെന്ന തർക്കം കൂടിയുണ്ട്. ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലും മാറാട് കേസിലും സിബിഐ ഉയർത്തിയ സംശയം ഇതാണ്. സംസ്ഥാനത്ത് കോളക്കമുണ്ടാക്കിയ പ്രധാന കേസുകളെല്ലാം യാതൊരു കാര്യവുമില്ലാതെ തങ്ങൾക്ക് കൈമാറുന്നു എന്ന പരാതി ഉന്നത സിബിഐ വൃത്തങ്ങളിൽ ഏറെക്കാലമായുണ്ട്. അങ്ങനെ വരുമ്പോൾ സിബിഐ വന്നാലേ കേസ് തെളിയൂ എന്ന ഘട്ടമുണ്ടായാലേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ഗൂഢാലോചന അവർ ഏറ്റെടുക്കൂ എന്നർത്ഥം. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ശ്രീ കെ വേണു ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുകയാണ്. ശ്രീ കെ വേണു, ഒരു കേസ് സിബിഐക്ക് കൈമാറണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്, മറ്റ് നടപടിക്രമങ്ങളുണ്ട്. ആവർത്തിച്ച് യു ഡി എഫ് വക്താക്കളും യു ഡി എഫ് സർക്കാരിലുള്ളവരും ഇത് സിബിഐക്ക് വിടുന്നതിനെ ചൊല്ലി ഒരുപാട് പറഞ്ഞതുമാണ്. എന്നിട്ടും വിടാൻ വൈകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? ശ്രീ കെ വേണു, ആദ്യം മുതലേ വേണ്ടത്ര താല്പര്യമെടുത്ത് ഈ ഗൂഢാലോചന വശം, ഈ കേസിന്റെ ഗൂഢാലോചന വശം കൈകാര്യം ചെയ്യുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഇതുവരെ നിരീക്ഷിച്ചു പോന്നിട്ടുള്ളത്. കാരണം ലോക്കൽ പോലീസ്, കേരള പോലീസ് നടത്തിയ അന്വേഷണങ്ങള് തുടർച്ചയായിട്ട് തന്നെ അന്ന് ഗൂഢാലോചനയിലേക്ക് അവർക്ക് തന്നെ പോകാമായിരുന്നു. ശരിക്ക് അത് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കേസ് വിചാരണ തുടങ്ങി കഴിഞ്ഞിരുന്നു, വിചാരണ തുടങ്ങി ഇതിന് തടസ്സമായി തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് തൽക്കാലം അത് മാറ്റിവെച്ചത്. പക്ഷെ അത് ലോക്കൽ കേരള പോലീസ് തന്നെ ഈ ഗൂഢാലോചന ഇവർക്ക് കിട്ടിയ തെളിവുകളുടെ തുടർച്ച പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട ഒട്ടേറെ തെളിവുകൾ വരുമായിരുന്നു. കാരണം അന്ന് ഈ കേസുകളിൽ ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടവരും ശിക്ഷിക്കപ്പെടാതെ പോയതായ പ്രതികളുടെ സാക്ഷിമൊഴികളൊക്കെ തന്നെ നേതാക്കന്മാരുടെ അതുകളിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ആ അർത്ഥത്തിൽ തന്നെ തുടരേണ്ടതായിരുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോ ഇത് മാത്രമായി ഇനി രണ്ടാമത് അന്വേഷിക്കുക എന്നുള്ള പ്രശ്നമുണ്ട് എന്നുള്ള ശരിയാണ്. അപ്പോ എങ്കിൽ തന്നെയും സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാവുന്ന തന്നെയാണ്. കാരണം ഇത്രയും പ്രമാദമായ ഒരു കേസ് എന്ന രീതിയിൽ തന്നെ അവർക്ക് ഇത്ര നേതൃത്വ തലത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെ കണ്ടെത്താൻ കഴിയൂ എന്ന രീതിയിൽ സിബിഐക്ക് വിടുന്നത് ആവശ്യവും ന്യായവും തന്നെയാണ്. സാങ്കേതികമായ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതൊരു ഒരു താല്പര്യപൂർവമായ സമീപനമായിരുന്നില്ല എന്നുള്ള പഴയ നിരീക്ഷണത്തെ ബലപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള നീക്കമെന്നാണ് എനിക്ക് തോന്നുന്നത്. സി പി ജോൺ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ സി പി ജോൺ, ആവർത്തിച്ച് യു ഡി എഫ് നേതാക്കളും ഭരിക്കുന്നവരും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത് സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്. പക്ഷേ അത് സി ബി ഐക്ക് വിടാനുള്ള പ്രാഥമിക നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായിട്ടുമില്ല. രമയുടെ നിരാഹാര സമരം 70 മണിക്കൂർ പിന്നിടുമ്പോഴും ആരുടെ കുഴപ്പം കൊണ്ടാണ്? അതായത് എത്രമാത്രം ഉച്ചത്തിൽ പറയുന്നതോ അത്ര ആത്മാർത്ഥത ഉള്ളിലുണ്ടായിരുന്നില്ലേ എന്ന സംശയം തോന്നാവുന്നതല്ലേ? യെസ്, രമയുടെ സമരത്തിന്റെ സമരസഹായ സമിതിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും രമയുടെ ആവശ്യങ്ങൾ 100% ന്യായമാണ്. ഇന്നലെ പിന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ആർ എം പിയുടെ നേതാക്കന്മാർ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ആർ എം പിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് സമരം തുടരാനാണ് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് അവരുടെ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല, അവർ പറയുന്നത് എന്താണോ അതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും യു ഡി എഫ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് സി ബി ഐക്ക് ഈ അന്വേഷണം വിടുന്നതിന് ഗവൺമെന്റിന് യാതൊരു എതിർപ്പുമില്ല. അത് ഇന്നലെ മാധ്യമങ്ങളോട് തന്നെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സി ബി ഐക്ക് ആ കേസ് വിടണമെങ്കിൽ കുറെ സാങ്കേതികമായ നൂലാമാലകളുണ്ട്. ഒരു കേസ് വിധി പറഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഗൂഢാലോചനയുടെ പരിധി വരേണ്ടത്,
എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള പഠനങ്ങളും പോലീസിൻ്റെതായിട്ടുള്ള പ്രക്രിയകളും പ്രോസസ്സും പൂർത്തിയാക്കുന്നതായിട്ടുണ്ട്. അതിനുള്ള താമസം മാത്രമാണ് ഗവൺമെന്റ് എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എടച്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്, അതിലുള്ള അന്വേഷണം അത് ഈ വരി വരുന്നതിന് മുമ്പ് ആകാമായിരുന്നില്ലേ? അതിന്റെ മുന്നൊരുക്കങ്ങൾ ഇതിനു മുമ്പ് നടത്താമായിരുന്നില്ല? അങ്ങനെ ഒരു ഉദ്ദേശം സർക്കാരിന് ഉണ്ടായിരുന്നെങ്കിൽ. നമുക്ക് 28-ാം തീയതിയാണല്ലോ ഈ വിധി വന്നത്. 28-ാം തീയതി വന്നിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന 6-ാം തീയതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ വിധി വന്നതിനു ശേഷം ഏതാണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ സമരത്തിനുമിടയിൽ ഒരാഴ്ച മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനിടയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിരൂപിച്ചു. ആ അന്വേഷണ സംഘം പ്രവർത്തനങ്ങൾ തുടങ്ങി. ആ അന്വേഷണ സംഘം ഒരിക്കലും ഇത് സിബിഐക്ക് വിടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിനെ എതിരില്ല എന്ന് ആഭ്യന്തരമന്ത്രി പൊതുസമൂഹത്തോട് തന്നെ മാധ്യമങ്ങളിലൂടെ ഇന്നലെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിലപാടെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും രമയുടെയും ആർ എം പിയുടെയും നിലപാടുകളോട് ഞാൻ ഒരു തരത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നില്ല. അവര് വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് നിൽക്കുന്നത്. അവർ സാധാരണ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധാരാളം സമരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ജോൺ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് സിബിഐ കേട്ടിരുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ല, സംസ്ഥാന സർക്കാർ എന്തേ വിടാൻ വൈകുന്നത് എന്ന്. ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. എന്തായാലും രാഷ്ട്രീയ നേതാവായ ഭർത്താവ് കൊല്ലപ്പെട്ടതിനു ശേഷം ആ നേതൃത്വ നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ സമരമാണ് ജമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10,000-ക്കണക്കിന് ആളുകളോട് വരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധ ഇന്ന് രമയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെടുക്കുന്ന സമീപനത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. തീർച്ചയായും സെബാസ്റ്റ്യൻ പോൾ കൂടി ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി കേസ് വിടണം, അത് അന്വേഷിച്ച് സിബിഐ വരണം എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സിബിഐക്ക് വിടണം, അതൊക്കെയാണ് നിയമപരമായുള്ള നടപടിക്രമങ്ങൾ. അതിനാണ് 2 ആഴ്ചത്തെ സമയം ചോദിക്കുന്നത്. അതിന് ആ രീതിയിൽ മാത്രമായാണോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ കാണുന്നത്, ഒരു ഭാഗത്ത് കേരള രക്ഷാ മാർച്ച് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ? അതിപ്പോൾ ശ്രീ സിപി ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ 28-ാം തീയതി സെഷൻസ് കോടതിയുടെ വിധി വരുന്നു. 3-ാം തീയതി രമ ഈ നിരാഹാര സത്യഗ്രഹം ആരംഭിക്കുകയാണ്. അവിടെയാണ് ഇത് ഒരു രാഷ്ട്രീയമായ നാടകമാണ്, എഴുത്തിയാറാക്കിയ നാടകത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായത്. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ച് 1-ാം തീയതി ആരംഭിക്കുന്നു. അതിന് സമാന്തരമായി ഈ രാഷ്ട്രീയ നാടകം കൂടി അരങ്ങേറുകയാണ്. ഇവിടെ സിബിഐ എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നതിനുള്ള രമയുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ആർക്കും എന്ത് രീതിയിൽ അന്വേഷണവും ആവശ്യപ്പെടാം. പക്ഷേ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുതൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി വരെ സിബിഐ അന്വേഷണത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടും എന്തുകൊണ്ട് വിടാൻ കഴിയുന്നില്ല? ഈ വിഷയത്തിൽ സിപിഎമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അവരുടെ അനുവാദം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. അവരഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായമാകട്ടെ, നിയമപരമായ വശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അഭിപ്രായ പ്രകടനമാണ് സിപിഎം നടത്തിയത്. ആ നിലപാട് ശരിയായിരുന്നു തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നാട്ടിലെ നിയമം അറിയാതെ, വസ്തുതകൾ മനസ്സിലാക്കാതെ ഏത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത് രമയെ അസ്വസ്ഥയാക്കുന്നു, അവരെ പ്രയാസത്തിലാക്കുന്നു എന്നത് മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ഈ ഭരണ സംവിധാനത്തെക്കുറിച്ച് തന്നെ ജനങ്ങൾക്ക് ഒരു പരിഹാസം ഉളവാക്കുന്ന രീതിയിലാണ് ഗവൺമെന്റ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പഠിക്കുന്നത്. താങ്കളിലേക്ക് തിരിച്ചു വരാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ എം വി ജയരാജൻ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ എം വി ജയരാജൻ, ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സമരം നീണ്ടേക്കും, അത് ആരോഗ്യസ്ഥിതി വഷളാവുന്നതിനനുസരിച്ച് ചിലപ്പോൾ സമരത്തിന്റെ ഗതി തന്നെ മാറിയേക്കാം. ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളില്ലാതെ സിബിഐ അന്വേഷണം എന്ന ആവശ്യം എല്ലാ UDF നേതാക്കളും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഈ സ്ഥിതി കാണുമ്പോൾ താങ്കൾക്ക് എന്തു തോന്നുന്നു? നിയമപരമായി മുന്നൊരുക്കങ്ങളില്ലാതെ നടത്തിയ എടുത്തുചാട്ടമാണോ, അതോ രാഷ്ട്രീയമായി പിണറായി വിജയന്റെ യാത്രയെ പ്രതിരോധിക്കാനുള്ള തന്ത്രമായിട്ടാണോ, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുക? വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച ഉൾപ്പെടെയുള്ള ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾ ദുരിതത്തിലാണ്. ആ ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങളുടെ പ്രശ്നമാണ് CPIM കേരള രക്ഷാ മാർച്ചിൽ ഉയർത്തുന്നത്. ജനങ്ങൾക്കൊപ്പമാണ് CPIM. ഇവിടെ നിയമം നിയമത്തിന്റെ വഴിയെ പോകണം എന്ന് പറയുന്നവർ നിയമം RMB വഴിയെ, നിയമം മുല്ലപ്പള്ളിയുടെ വഴിയെ തിരിച്ചുവിടാൻ പരിശ്രമിക്കുക. അവിടെയാണ് രാഷ്ട്രീയ നാടകം എന്ന് പറയുന്ന
ആക്ഷേപം ശരിയാണെന്ന് തോന്നുന്നത്. മാത്രമല്ല സിപിഐഎം ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് ഈ കേസിന്മേൽ ഇനി അപ്പീലാണ് പ്രോസിക്യൂഷനും ശിക്ഷിക്കപ്പെട്ടവർക്കും പോകാൻ പറ്റുന്നത്. രമ സാക്ഷിയായിരുന്നു. സാക്ഷിയായ രമ കോടതിയിൽ പോലും പിണറായി വിജയന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇപ്പോ എടച്ചേരി പോലീസിന് കൊടുത്തിട്ടുള്ള പരാതിയിൽ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, എളവര ഗരീബ്, പി ജയരാജ്, അങ്ങനെ പോകുന്നു പോകുന്നു പേരുകൾ ഈ രാഷ്ട്രീയ നാടകത്തിന്റെ തിരശീല എന്ന് വീഴും. ഇത് ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എന്ന് മാത്രമല്ല, ഈ ആർഎംപിക്കാരെ ഈ കോൺഗ്രസുകാരും യു ഡി എഫുകാരും ഇങ്ങനെ വഞ്ചിക്കാൻ പാടില്ല. ഒരു മന്ത്രി പോലും നിരാഹാര പന്തലിൽ പോയി എന്നിട്ട് പറഞ്ഞു ഇതാ ബുധനാഴ്ച ക്യാബിനറ്റ് ഉടൻ സി ബി ഐ കൂടും. വഞ്ചനക്കൊരതിരില്ലേ? താങ്കൾ തുടരുന്നു പ്രതീക്ഷിക്കുന്നു. ശ്രീ കെ വേണു, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രമ കൊടുത്ത പരാതി ഒരു പക്ഷേ വേഗമായിട്ടുള്ള ഒരു പരാതി എന്ന് നിയമപരമായി പറയാം. അതിനു വേണ്ടിയിട്ടുള്ള ലീഡ് അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനുമായിട്ടില്ല. അതിനു മുമ്പ് അത് സി ബി ഐക്ക് വിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളും ഉണ്ടാവുന്നു. സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അത് പ്രതിരോധിക്കേണ്ടി വരിക? ഇതിപ്പോ യഥാർത്ഥത്തിൽ ഈ സാങ്കേതികമായി പറയുന്നത് വിധിക്ക് ശേഷമാണ് ഇത് കൊടുത്തതെന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ വളരെ നേരത്തെ തന്നെ ഈ ആവശ്യം നിലനിന്നിരുന്നപ്പോ അതിലേക്ക് കടക്കാവുന്ന രീതിയിൽ മറ്റ് ഇപ്പൊ പ്രാദേശികമായ കേസെടുക്കണമെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങൾ നേരത്തെ ചെയ്യാതിരുന്നതിനുള്ള പ്രശ്നം ഗുരുതരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത്. അതായത് നിലവിലുള്ള ഗവൺമെന്റ് ഈ ഗൂഢാലോചന കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടത്ര ഊർജിതമായി നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അത് കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നിയമ ഉപദേശകരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ അതെന്തുകൊണ്ട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചില്ല എന്നുള്ള കാതലായ പ്രശ്നം ഉത്തരം കിട്ടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മറ്റു രീതിയിലൊരു രാഷ്ട്രീയ നാടകമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇപ്പൊ ജയരാജൊക്കെ പറയുന്ന പോലെ വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇത് ഈ ചന്ദ്രശേഖരൻ വധക്കേസ് ഉന്നയിക്കുന്നതും വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ജനാധിപത്യ അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനത്തിന്റെ അത് ഒരു ആളുടെ നേരെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല അതൊരു പൊതുവായ പ്രവണതയായി വളർന്നു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതും വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. വിലക്കയറ്റം പോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പൊ ആ രീതിയിൽ ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, അത് ഉന്നയിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് ആരും സംശയമില്ല. മറിച്ച് ഇതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തിലാണ് ആശയക്കുഴപ്പുണ്ടാകുന്നത്. സംശയാസ്പദമാണ് പല കാര്യങ്ങളും. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, താങ്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാന രണ്ട് സംഭവ വികാസങ്ങളിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കേരള രക്ഷാ യാത്ര നടത്തുന്നു, മറുഭാഗത്ത് രമയുടെ നിരാഹാര സമരം നടന്നു. നിഷ്പക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരള രക്ഷാ മാർച്ചിനോടൊപ്പം അതിനേക്കാളും വലിയ രീതിയിൽ തന്നെയുള്ള മാധ്യമ ശ്രദ്ധയും ചർച്ചകളും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സമരം നീണ്ടുപോകണമെന്ന് യു ഡി എഫ് ആഗ്രഹിക്കുന്നുവെന്ന് ആരെങ്കിലും കരുതിയാൽ താങ്കൾ എന്ത് മറുപടി പറയും? ശ്രീ സെബാസ്റ്റ്യൻ പോൾ, കേൾക്കാമോ? അദ്ദേഹവുമായിട്ട് ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കെ കെ രമയുടെ സമരം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 70 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സമരം തുടരാൻ തന്നെയാണ്, വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്ന് അല്പസമയത്തിനകം മെഡിക്കൽ സംഘം അവരെ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും എന്ത് വേണം, എത്ര സമരത്തിന് വേദി മാറ്റണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയിൽ നടക്കുക. ഏതായാലും സമരത്തിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്നോട്ടില്ല എന്ന് കെ കെ രമയും വ്യക്തമാക്കുകയുണ്ടായി. ആരോഗ്യനില വഷളാകുന്ന സാഹചര്യമുണ്ടായാൽ ആശുപത്രിയിലേക്ക് മാറ്റുമോ മറ്റാരെങ്കിലും സമരം തുടരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപക്ഷെ വരും മണിക്കൂറുകൾ ഏറെ നിർണായകമായിരിക്കും. ഇതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വ്യക്തതയനുസരിച്ച് ഉടനടി തന്നെ സി ബി ഐ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുണ്ടാവില്ല. സ്വാഭാവികമായും കേസ് ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഏജൻസികൾ രജിസ്റ്റർ ചെയ്യും. തുടർന്നുള്ള